കയറുൽപാദനത്തിന് ആവശ്യമായ ചകിരി ലഭിക്കാത്തതിനെ തുടർന്ന് കയർപിരി സഹകരണ സംഘങ്ങളും തൊഴിലാളികളും പ്രതിസന്ധിയിൽ. കയർഫെഡ് വഴിയുള്ള ചകിരി വിതരണം കൃത്യമായി നടക്കാത്തതു മൂലം സംഘങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് ചകിരി കിട്ടുന്നില്ല. പരിമിതമായി ലഭിക്കുന്ന ചകിരിക്ക് നിലവാരമില്ലെന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നു. പലവിധ പ്രതിസന്ധികൾപ്പെട്ട് കിടക്കുന്ന കയർമേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ചകിരിയുടെ ലഭ്യതക്കുറവാണ്. നേരത്തെ കയർപിരി സഹകരണ സംഘങ്ങൾക്ക് നേരിട്ട് ചകിരി സംഭരിച്ച് വിതരണം ചെയ്യാമായിരുന്നു. എങ്കിൽ ഇപ്പോൾ കയർഫെഡിൽ നിന്നേ ചകിരി വാങ്ങാനാവൂ. 880-ഓളം വരുന്ന കയർപിരി സംഘങ്ങൾക്കും അതിനെ ആശ്രയിക്കുന്ന തൊഴിലാളികൾക്കും ആവശ്യമായ ചകിരി നൽകാൻ കയർഫെഡിനാകുന്നില്ല. അതുമൂലം കയർപിരിച്ച് ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. കയർഫെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു മാസം വരെ ചുമ്മാതിരിക്കും. ഞങ്ങൾ അന്നേരമായിരിക്കും ജോലിയില്ലാതിരിക്കും. അപ്പോഴാണ് ചകിരി വരുന്നത്. ചകിരി വന്നാലേ രണ്ടും മൂന്നും ഒക്കെ ഒരു ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു മാസം ഞങ്ങൾ ഒരു 10-15 കെട്ടിൻ്റെ മേളിപ്പിരിക്കും ഞങ്ങൾ ഒരു തൊഴിലാളി. പക്ഷേ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്നില്ല. കയർഫെഡ് വഴി ലഭിക്കുന്ന ചകിരിക്ക് നിലവാരമില്ലെന്നും പരാതിയുണ്ട്. 35 കിലോഗ്രാമിൻ്റെ ഒരു കെട്ട് ചകിരിയിൽ 10 കിലോഗ്രാം വരെ പാഴായി പോകുന്നു. അരി കണ്ടില്ലേ, പൊടിച്ചരിയാണ് കിട്ടുന്ന മൊത്തം. ചകിരി ചോറല്ലാതെ ഇത് കണ്ട മുറ്റമൊക്കെ കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ട്. തുമ്മല്, ഇതിന് ഭയങ്കര രോഗങ്ങളും വരുന്നത്. ഇത് ചകിരിപ്പൊടി ആയതുകൊണ്ട് മനുഷ്യന് തുമ്മല, താറ്റുമ്പോഴേ നമ്മുടെ മൂക്കിലോട്ട് അടിച്ചു കയറും ഈ ചകിരി ആയതുകൊണ്ട്. ചകിരിക്ഷാമവും ലഭിക്കുന്ന ചകിരിയുടെ നിലവാരമില്ലായ്മയും കയർപിരി സഹകരണ സംഘങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു. കയർഫെഡിന് ചകിരി സംഭരിച്ച് നൽകാനുള്ള കഴിവില്ല, കാരണം അതിനുള്ള പണം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ചകിരിക്ക് വേണ്ടി ഞങ്ങൾ പരക്കം പായുകയാണ്. സംഘത്തിന് ചകിരി കിട്ടാതെ വരുമ്പോൾ തൊഴിലാളിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തൊഴിലാളികൾക്ക് പണിയില്ല. ഈ ഓണം വരികയാണ്, അവർ പണിയില്ലാതെ പട്ടിണിയായിട്ട് വീട്ടിലിരിക്കുകയാണ്. തൊഴിലാളികൾ പിരിച്ചെടുക്കുന്ന കയർ വാങ്ങാൻ കയർഫെഡ് തയ്യാറാകാത്തതും തൊഴിലാളികളെയും സഹകരണ സംഘങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ബോണിയം വർഗീസിനൊപ്പം ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.